വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേഗ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അക്രിലിക് പെയിന്റ് തരുന്ന ബോട്ടിൽ ഉപയോഗിച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. നമ്മുടെ കയ്യിൽ മരുന്നിന്റെ കുപ്പികളോ അല്ലെങ്കിൽ ഹോമിയോ മെഡിസിൻ്റെ ഒക്കെ കുപ്പികളോ ഉണ്ടാവില്ലേ, അതൊക്കെ തീർന്ന ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ അലുമിനിയം ഫോയിൽ പേപ്പർ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു അക്രിലിക് പെയിന്റ് തീർന്ന ബോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പെയിന്റ് തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ കളയാറായിരിക്കും പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ റീയൂസ് ചെയ്യാവുന്നതാണ്. ബോട്ടിൽ ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതാ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലേയും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പാണ് ഈ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഷേപ്പും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മോൾഡിഡ് ക്ലേ ആണ്. മോൾഡിഡ് ക്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ ഹോംമെയ്ഡ് എയർ ഡ്രൈ ക്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വാൾ പുട്ടി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലേ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ അതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ രണ്ട് ഷേപ്പിലും ക്ലേ മുഴുവനായിട്ടും തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ദാ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഒരു കുട്ടി ആനയുടെ ഒരു രൂപമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ബോഡി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ രണ്ട് ചെവികളാണ് ഇവിടെ ചെയ്യുന്നത്. കറക്റ്റായിട്ടൊന്ന് നിൽക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. കാര്യം നമ്മൾ ജസ്റ്റ് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒന്നെങ്കിലും നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇവിടെ നമ്മുടെ ആനക്കുട്ടിയുടെ ചെവിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ അടുത്ത പാക്കറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആനക്കുട്ടിക്ക് ഒരു തുമ്പിക്കൈയാണ് വെച്ച് കൊടുക്കുന്നത്, ചെറിയൊരു തുമ്പിക്കൈ. ഒരു തുമ്പിക്കൈയാണ് ഞാനിവിടെ ആനക്കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ദാ ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. മോൾഡിറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാര്യം ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്ത് വരുത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയേക്കുവാണ്. അടുത്തതായിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ഞാനിവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ വൈറ്റ് ജെസോ ആണ് ബേസ് കോട്ടായിട്ട് കൊടുത്തേക്കുന്നത്. വൈറ്റ് അക്രിലിക് പെയിൻറ്റും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. രണ്ട് കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആനക്കുട്ടിക്ക് ഒന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലൂ, വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ആനയ്ക്ക് കളർ കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു പെയിൻറ്റും ഞാനിവിടെ രണ്ട് കോട്ട് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ആനക്കുട്ടിയുടെ ചെവിയിലൊക്കെ ഒന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിങ്ക് ഷെയ്ഡും ഞാൻ രണ്ട് കോട്ട് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ തുമ്പിക്കയുടെ അറ്റത്തായിട്ട് ഒരു റെഡ് കളർ പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആനക്കുട്ടിക്ക് കണ്ണൊക്കെ വെച്ച് കൊടുക്കാം. ഇവിടെ വൈറ്റ് പെയിൻറ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു നഖത്തിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വരുത്തുന്നത്.
എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആനയെ അല്ലെങ്കിൽ ആനക്കുട്ടീനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നമുക്കിത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. നമുക്ക് ഷോപ്പീസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അക്രിലിക് പെയിൻറ് റീയൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പീസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഉള്ളിൽ വെയിറ്റുള്ള എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിനാണ് അക്രിലിക് പെയിൻറ് തീർന്ന ബോട്ടിൽ ഉപയോഗിച്ചേക്കുന്നത്. അത് ഇച്ചിരി വെയിറ്റൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ വെറും പേപ്പർ മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടേക്കെങ്കിലും വെക്കുമ്പോൾ വീണ് പോകാനൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ അക്രിലിക് പെയിൻറ് തീർന്നേക്കുന്ന ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഞാൻ മുൻപും ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ പലരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആനക്കുട്ടി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ടോട്ടൽ ഞാനൊരു 3 പാക്കറ്റ് മോൾഡിഡ് ക്ലേ ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയും കൂടി ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.